ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ലിസാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചൈനീസ് ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഞാനിപ്പം ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കപ്പ് ചോറ്, പച്ചരി, ബസ്മതി റൈസ് വേവിച്ച് വെച്ചത് ഒരു കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു കപ്പ്, ഒരു ഹാഫ് കപ്പ് ചിക്കൻ സ്റ്റോക്ക്, ഓയില്, പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ സോയാ സോസും ഉപ്പും ഇട്ട് വേവിച്ച കുറച്ച് ചിക്കൻ പീസസ്, അതൊരു അരക്കപ്പ്, ക്യാപ്സിക്കം അരിഞ്ഞത് കുറച്ച്, പെപ്പർ, റെഡ് ക്യാപ്സിക്കം അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, എല്ലാം ചെറുതായിട്ട് അരിയണം കേട്ടോ. അതായത് റൈസ് ചെറുതായതുകൊണ്ട് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞാലേ ഭംഗി വരുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക്ക് ഒരു മൂന്നല്ലി അരിഞ്ഞത്, ഒരു സവോള അരിഞ്ഞത്, ഒരു മഷ്റൂം, ഒരു സുക്കിനി അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് അരിഞ്ഞത്, പച്ചമുളക്. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വേറെയും ഇതിനകത്ത് ആഡ് ചെയ്യാം. സുക്കിനിക്ക് പകരം വേണമെങ്കിൽ ക്യാബേജ് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. സെലറി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ എന്നെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചൈനീസ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കേട്ടോ, ഗാർലിക്ക്. ഗാർലിക്ക് ഒന്നൊരു ലൈറ്റ് ബ്രൗൺ ആവണം. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ, ഞാൻ ആദ്യം ഗാർലിക്ക് ആഡ് ചെയ്യുന്നത് ആ എണ്ണയിൽ മൊത്തം ഗാർലിക്കിൻ്റെ മാത്രമുള്ള ഫ്ലേവർ ആദ്യം വരും. അപ്പോൾ നമ്മൾ സവാളയും കൂടെ ഇട്ടാൽ, എൻ്റെ ഒപ്പം തന്നെ സവാള ഇട്ടാൽ സവാളയുടെ ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ എനിക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഗാർലിക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മിക്ക കറികളിലും എല്ലാ ഡിഷസിലും ഞാൻ ഗാർലിക്ക് നന്നായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗാർലിക്ക് ഒന്ന് വഴന്ന് വരട്ടെ, ഒരു ലൈറ്റ് ചെറിയൊരു ബ്രൗൺ ആവണം. ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് സവാള ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. കളറൊന്ന് മാറി വന്നിട്ടുണ്ട് ഗാർലിക്കിൻ്റെ. ഇപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു സവാളയും, ഇപ്പോൾ എരിവ് വേണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഈ പച്ചമുളക് അവോയ്ഡ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പം എരിവ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഈ സവാളയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് വഴക്കണം. അതുവരെ നമുക്കിതൊന്ന് വഴന്നെടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ ഗാർലിക്ക് നല്ല ബ്രൗണും ആയിട്ടുണ്ട്, സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ക്യാരറ്റ്, ക്യാരറ്റിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പം മഷ്റൂമും സുക്കിനിക്കൊന്നും അധികം വേവില്ല. അപ്പം നമ്മൾ ക്യാരറ്റ് ആദ്യം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. സോയാ സോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഉപ്പിടുക. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്കിന് അരക്കപ്പിൽ കുറച്ച് സ്റ്റോക്ക് ക്യാരറ്റ് വേവാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് ഇത് വന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്യാരറ്റ് വേവ്, അത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന നല്ലത്. അപ്പോൾ ഒത്തിരി വെന്ത് അങ്ങനെ കുഴഞ്ഞു പോകാൻ പാടില്ല ക്യാരറ്റ്. എല്ലാ വെജിറ്റബിൾസും നല്ല ക്രിസ്പി ആയിരിക്കണം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാമേ. അല്ല, നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഞാൻ ഈ അടപ്പൊന്ന് മാറ്റി ഉണ്ടോ. ഇനി നമുക്ക് ബാക്കി അരിയാനുള്ള വെജിറ്റബിൾസ് എല്ലാം, അതായത് മഷ്റൂമും സുക്കിനിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്, അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. അതും കൂടെ ഇതിനകത്തിട്ട് അത് ഒരു 2 സെക്കൻഡ് വെന്താതെ, മഷ്റൂമൊക്കെ എളുപ്പം വേവും കേട്ടോ. മഷ്റൂമിന് കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഇറങ്ങുന്നവരെ മാത്രം നമ്മളിതൊന്ന് വഴക്കി അങ്ങ് എടുത്താൽ മതി, ആ വേവ് മതി. പിന്നെ നമ്മൾ റൈസും ചിക്കനും ഒക്കെ ആഡ് ചെയ്യുമ്പം ആ ചൂടിലിരുന്ന് അത് വെന്തോളും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാം.
പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മുട്ട പൊരിച്ചത് കുഞ്ഞ് സ്ലൈസായിട്ട് അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും മുട്ടയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ പിള്ളേർക്ക് എല്ലാം ഒരു ഫുൾ മീനായിരിക്കും, ചിക്കനും വെജിറ്റബിൾസും റൈസും മുട്ടയും എല്ലാം പിള്ളേരുടെ അകത്ത് ചേർന്നോളൂ. അപ്പോൾ പിള്ളേർക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം നിങ്ങൾ ഇഷ്ടമാവുക. പിന്നെ പച്ചമുളക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, പച്ചമുളക് ഇടണ്ട, അതിന് കുറച്ച് എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് സോയാ സോസ്. ഒരു ടീസ്പൂൺ സോയാ സോസ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് റൈസ് ആഡ് ചെയ്യാം. ഒരു കപ്പ് റൈസ് വേവിച്ച് വെച്ചതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. റൈസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് സോയാ സോസും ചിക്കനും വെജിറ്റബിളും എല്ലാം റൈസിൽ പിടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പൊന്ന് ഓഫ് ചെയ്യുക. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത് അതായത് ഗ്രീൻ ക്യാപ്സിക്കം. അപ്പോൾ അതിൻ്റെ ഒന്നും ആ പച്ച ചുവ മാറാതെ തന്നെ ഇരിക്കണം. അതാണ് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ നമ്മുടെ പെപ്പർ, റെഡ് ക്യാപ്സിക്കം, ഇതെല്ലാം ആഡ് ചെയ്യാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം. നമ്മൾ സോയാ സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം, ഓഫ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ അഭിപ്രായം പറയണേ.